സ്കൂളിൽ ടൂറുണ്ട് ഞാൻ പോട്ടെ എവിടെ പോണ മലമ്പോയിക്ക് എത്ര പൈസ തരണം 600 രൂപ തരണം ഞാൻ തന്നെ പോയി കൊണ്ടി പൈസ എന്താ ട്ടോ സ്കൂളിൽ ടൂറോ എങ്ങട്ട് മലമ്പോയിക്ക് 600 രൂപ എന്നിട്ട് അല്ല നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് 600 രൂപ എടുത്തോണ്ട് ടൂർ പറഞ്ഞേക്കേ കുട്ടികളല്ലേ സ്കൂളിൽ പോകുമ്പോഴല്ലേ പോകുള്ളൂ അതൊന്നും പറ്റൂല പറഞ്ഞേക്കണ്ട ഇവിടെ നിന്നോട്ടെ നമ്മളെ ഏരിയക്ക് പോകുമ്പോ ഒപ്പം കൊണ്ടുപോകല്ലേ അത് എന്തിട്ടാ അത് 600 രൂപ വെറുതെ ഉണ്ടാവുമോ മനസ്സാ സ്കൂളിൽ കുട്ടികൾ പോകുമ്പോഴല്ലേ പോകുള്ളൂ പിന്നെ ടൂർ പോകും അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനൊരു വില ഇല്ലല്ലോ ഞാൻ തള്ളയില്ലല്ലോ ഇങ്ങനെ രണ്ടാമത് കെട്ടിക്കൊടുന്നതല്ലേ നിങ്ങക്ക് വില ഉണ്ടെങ്കിലെ ലോൺ ഉണ്ടാവുള്ളൂ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞതാ കുറ്റം ോ ഞാൻ തിരുമ്പി കൊടുത്തിട്ട് വേണോ അങ്ങനെ ചേരാക്കി പിന്നെ അതൊരു പാടി ബാമ്മച്ചി മാമെടുത്ത് തരവാ കല്യാണത്തിന് പോണ്ടേ എന്ത് കുട്ടിക്ക് ഉറക്കം വന്നിക്കണോ ഏ നമുക്ക് കല്യാണൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഉറങ്ങട്ടോ ഈ ഉടുപ്പിട്ട പോരെ പിന്നെ ഈ നോക്കി ആ ചെറുക്കിന് സ്കൂളിൽ പോയിക്കോട്ടോ അതിനെ കൊണ്ടുപോകുന്നു വേണ്ട ഏയ് അതിനെ കൊണ്ടോ ആൾക്കാരെ ചോദ്യം പറിച്ചു നിങ്ങക്ക് പറഞ്ഞാ മതി അത് ഇപ്പഴും സ്കൂളുണ്ടല്ലോ വെറുതെ നിന്നെ സ്കൂൾ മുടക്കണ് കുട്ടിയല്ലേ അത് വെച്ചിട്ട് നിങ്ങളും നിങ്ങളെ മകനും പോയിക്കോളി ഞാനും എന്റെ കുട്ടി പോയിരുന്നില്ല അവിടെ പോയിക്കോളി ഞാൻ എന്ത് പറഞ്ഞാലും ഇഷ്ടത്തിരി
നല്ല വർത്താനാണ്. എന്താ അവിടുത്തെ വർത്താനം? ഇവിടുത്തെ വർത്താനത്താ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. കുട്ടിയുടെ കുട്ടിയവിടെ കളിച്ചുണ്ട്. ആ ചെറുക്കനോ? അതവിടെ ഉണ്ട്. മാനുല്ല അവിടെ? മാനു പീടിക്ക് വയ്ക്കാണ്. പിന്നെ ആ ചെറുക്കനുണ്ടല്ലോ, വല്ലാതെ കിറിവിച്ചാണ്ട് തലയിൽ കയറ്റിക്കാൻ അയക്കരുത് ജുമാനുവിനെ. എങ്ങനെയാ പേര് സ്ഥലം എന്റെ പേർക്കാക്കാൻ നോക്കൂണ്ടി. ആ മെറ്റിയതേ അത് ആൺകുട്ടിയാണ്. പിന്നെണ്ടല്ലോ, അത് തറവാട് സ്വത്തായോണ്ട് ഓനക്കാ കിട്ടുക. അതിന് ഇജ്ജ് സമ്മതിച്ചു കൊടുക്കരുത്. അത് എന്റെ പേർക്കാക്കിച്ചോണ്ട് ഇന്നാലേ എന്റെ കുട്ടിക്ക് കിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്താലേ അവസാനം എനക്കൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയെങ്കിലും എന്റെ പേർക്ക് ഇജ്ജ് പറഞ്ഞാണ്ട് ആക്കിച്ചണം മാനുവിനെ കൊണ്ട് ട്ടോ. ഞാൻ എന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് മറക്കരുത്. അല്ലെങ്കിൽ തന്നെ മാനുവിന്റെ പേർക്കാർക്കും അവിടെ അയലോക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ ആ ചെറുക്കനുണ്ടല്ലോ അതിനൊരു കിറിവിച്ചലേറെയാണ്. അത് ഞാൻ നോക്കിക്കണ് പലപ്പോഴും. ഇമ്മല്ലാത്ത കുട്ടിയാണെന്നും പറഞ്ഞാണ്ടേ ഇനിയിപ്പോ ആ പേരും പറഞ്ഞ് മുതലും ഏറെ കൊടുക്കേണ്ടി വരും. ഇല്ലാന്ന് അറിയാൻ പറ്റുമോ? ഇനിയൊക്കെ എന്റെ കജിലാണ്, വിട്ട് കൊടുക്കരുത്. എങ്ങനെയെങ്കിലും അത് മുയവെച്ച് എന്റെ പേർക്കാക്കണം. എന്തായാലും ഞാൻ നോക്കട്ടെ. എങ്ങനെയെങ്കിലും പറഞ്ഞാണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി ഇഞ്ചി പേർക്കാക്കാൻ നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെന്താ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലേ, കുഴപ്പമൊന്നുമില്ല. മനു വരുന്നുണ്ടോ? നിന്ന് ഒച്ചയൊക്കെണ്ടോ വണ്ടിന്റെ? എന്നാ ഞാൻ വെക്ക കേട്ടോ, ഞാൻ പിന്നെ വിളിച്ചിണ്ടോ ഇവ ഉണ്ടാവുമ്പോ. ആ എന്നാ ആയിക്കോട്ടെ. ആ അതിനായിരുന്നു മരട്ടി ഇവിടെ വന്ന ഇത് കുടിച്ചാന്. കണ്ണീരെ കൊണ്ട് ഞാൻ കഥകൾ മെനയാം, കരയുന്ന ഉമ്മാക്ക് തണലായിടാൻ, നാദായിൻ്റെ ഉമ്മാക്ക് തുണയേ കണേ, നാളെ ആ സ്വർഗത്തിൽ ഇടം നൽകണേ. പിന്നെ ആ മാഷറയിൽ തണലേ കണേ, സ്വർഗത്തിൻ പാത നീ കാട്ടി. എന്താ കുട്ടിയേച്ചി ഇവിടെ ഇരിക്കണേ? ഇപ്പൊ ഇന്നാദ്യം ഇവിടെ ഇല്ല. ഏ ഓൻ
ഓലെ എടുക്ക പോയി ഓലെ അങ്ങോട്ട് വൈക്കുക തന്നെ വൈച്ചിട്ട് ആ സ്കൂൾ പേരാണ് സ്കൂൾ പേരേക്കാരല്ലേ പൈച്ചനുണ്ടെങ്കി ഇന്ന അങ്ങോട്ട് പോരും ഞാൻ വല്ലത് കൊടുത്തരാം അങ്ങോട്ട് പോരും അതിന് പൈച്ചനുണ്ടെങ്കി അങ്ങോട്ട് പോകുന്നോട് ചോപ്പം അവിടെ ഇപ്പൊ ഞങ്ങളെ പെരേക്ക് പോകുന്ന എനിക്ക് തിന്നടുത്തരൂലേ ഞാൻ ഇവിടെ പോരും ഞാൻ പോരും അമ്മമാരെ കുട്ടി ഇവിടെ വന്നിരുന്ന എടുത്തു പോലൊക്കെ ഇവിടെ വന്നിരുന്ന എത്തഞ്ച കുട്ടിന്റെ കണ്ണും മുറക്ക ആകെ വാടിക്കണ് ഞാൻ നാളെ വന്നപ്പോ ജിങ്ങനൊന്നും അല്ലേന്നല്ലോ എന്തെനിക്ക് പറ്റിക്കണ് എന്തുണ്ടെങ്കിലും അമ്മമാരോട് പറഞ്ഞോണ്ടി എത്തപ്പോ എന്ത് ചേരും പോലൊക്കെ ഇങ്ങനെ ഒന്നും തിന്നലില്ല ജി പിന്നെ എന്താണ് എന്താ മൂത്തര ഇടങ്ങേറുണ്ടല്ലോ ഒരു ചെറിയ കളി ഒന്നുമില്ല എന്തെ കുട്ടിക്ക് പറ്റിക്കണത് ഏ ഇപ്പാക്കും താത്താക്കും എന്നോട് ഇഷ്ടല്ല എന്നെ കൊണ്ട് ഈ പരിത്ത പണി മുഴുവൻ പഠിപ്പിച്ചു ആര് ഒലിയാണ്ടാവും തന്നെ ഇപ്പൊ അങ്ങനെ കാട്ടോ ഇപ്പല്ല താത്ത അപ്പൊ ഇപ്പൊ പറയില്ലേ താത്താനോട് അങ്ങനെ ചെയ്യണ്ടാന്ന് പറക്കേ ഇപ്പാക്ക് താത്താനെ പേടിയാണേ തിരുമ്പി തരൂലേ ഇല്ലേ എന്റെ കുട്ടിന്റെ ഒക്കെ കുട്ടിന്റെ തിരുമ്പല് ഞാൻ എന്നെ തിരുമ്പല അത് സാരമില്ല ഇപ്പൊ കൊറച്ച് വൈദായതല്ലേ ഇനി എന്റെ ഇട്ടടുത്തൊക്കെ ഇഞ്ചെന്നെ തിരുമ്പിക്കൊണ്ട് തത്താക്ക് ഓലതൊക്കെ തിരുമ്പല്ലതല്ല ആ ഒന്നും ഇഞ്ചു കുട്ടി കാര്യാക്കണ്ട ട്ടോ ഏ ഞാൻ എപ്പോഴും ചീത്താറിയും ആരെ ചീത്താറിയും കൊഞ്ഞുനെ മാത്രമല്ല ഇഷ്ടം ഞങ്ങളപ്പം പോരാണ് കേട്ടോ ഇഞ്ച കുട്ടിനെ വെച്ച് കൊണ്ടോണിനെ ഒരു കുഴപ്പമില്ല ഞാന് കുട്ടിയെ എന്റെ ഉമ്മ എനിക്ക് ഏതായാലും ഇല്ല എന്റെ ഉപ്പാന്റെ അടുത്ത് നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു സ്നേഹമെങ്കിലും കിട്ടിക്കോട്ടെ എഴുതിയിട്ടാണ് എന്നെ ഞാൻ ഇവിടെ ആക്കിക്കുന്നത് ഇച്ചെന്നെ കൊണ്ടുപോകാനും നോക്കാനും വെയ്ക്കായിട്ടല്ല ഇഞ്ച കുട്ടിന്റെ ഇടങ്ങേറ് കാണുമ്പോ ഇച്ച ഇടങ്ങേറില്ലായിട്ടല്ല എത്തപ്പ ഞാൻ അതിനൊക്കെ കാട്ട നേരത്തെ കാലത്ത് ഇഞ്ച കുട്ടിനെ പഠിച്ചവനാണ് കൊണ്ടുപോവുകയും ചെയ്തു സാരല്ല കുട്ടിയെ ഒക്കെ ശരിയായിക്കോളും കേട്ടോ തിരുമ്പി തരലുമില്ല എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ കൊണ്ടുപോകലുമില്ലോ പൊന്നൂന് പോസ്റ്റും എല്ലാ പാലും ഒക്കെ വാങ്ങി കൊടുക്കും ഇച്ചൊന്നും തരില്ല കുട്ടീനെങ്ങനെയൊക്കെ കാട്ടണുണ്ടോ ഞാൻ കുട്ടിക്ക് അതൊന്നും തരലില്ല ആ കുട്ടിക്ക് കൊടുക്കണ മാതിരി എനിക്ക് തരൂലേ ഇല്ല നേര് പറ ഞാണേ ഞാൻ അങ്ങനെ പോരുന്നു മാനുവോ ഞാൻ ഇപ്പൊ വന്നിട്ട് കൊറച്ചേരായി ജെ എവിടെയായിരുന്നു ഞാനവിടെ പുറത്തേനു മാനോ ഈ കുട്ടി പറയുന്നത് ഇജ് കേക്കണില്ലേ ഇങ്ങനെ നല്ലേന്നല്ല മാനോ ഇന്റെ കുട്ടിന്റെ മൂത്തക്ക് ഞാൻ വന്ന് കേറിയപ്പോ തന്നെ നോക്കുമ്പോ അതിന്റെ ഇടങ്ങുന്നത് കണ്ടു ചോദിച്ചറിഞ്ഞു നോക്കുമ്പോഴാണല്ലോ എന്തൊക്കെ മാനോ ഈ കുട്ടി പറയുന്നത് ഇവിടെ ഇപ്പൊ ഒരു കുഴപ്പമല്ല എടുത്തു ഓള് ഓളാണെന്തേ വന്നിട്ടൊക്കെ കൊറച്ചേരായി ഇതിന് വ്യത്യാസം കാട്ടാൻ എങ്ങനെ നിങ്ങക്ക് കഴിച്ചണത് ഇന്റെ കുട്ടിക്ക് തള്ളൊന്നും ഇല്ലാത്തത് അത് വെച്ചിട്ട് ആര് കുട്ടടങ്ങാറാക്കാനൊന്നും ഞാൻ അങ്ങനെ തരൂല നിങ്ങക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടേക്കോണ്ട് ഇന്റെ കുട്ടിനെ മമ്മാന്റെ കുട്ടി നീച്ചാണ്ട് മാറ്റിക്ക പോരെ ഇന്റെ കുട്ടിനെ തടങ്ങാറാക്കണ്ടെങ്കിൽ
കണ്ടില്ലേ, ഞാൻ നോക്കിയിട്ട് ഇല്ലാത്ത കുറ്റൊന്നുമില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ഞാൻ ഇളയമേലേ കൊണ്ടുപോകണേ കൊണ്ടോയിക്കോട്ടെ, അതിന്റെ നല്ലത് അല്ലേ. ആ കൊണ്ടോയിക്കോട്ടെ, അല്ല കുറ്റം കുറവൊക്കെ ഒന്ന് തീരട്ടെ. നിങ്ങൾ കൊണ്ടോയിക്കോളി, ഞങ്ങൾക്കൊരു കുഴപ്പമല്ല. ഞാൻ നോക്കാത്ത കേടൊന്നുമല്ലല്ലോ, എത്ര നോക്കിയാലും ഇച്ചില്ലാത്ത കുറ്റൊന്നുമില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി നോക്കി. നിങ്ങൾ രണ്ടാളും എന്താ കരുതിയിക്കണത്? ഞാൻ എന്റെ കുട്ടീനെ ഇവിടെ നിർത്തിയിക്കണോ? എന്താ വെച്ച് നോക്കാൻ വെച്ചായിട്ടാണ് കരുതിയിക്കണോ? എന്റെ കുട്ടി ഏതായാലും ചെറുപ്പത്തിൽ പോയി. ഒരു ഉമ്മാന്റെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്റെ വാപ്പ എണിച്ച് ആ ഒരു സ്നേഹമെങ്കിലും ആ കുട്ടിക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനും അവിടെ കൊണ്ടുപോയി നോക്കാനും പോയില്ലേറ്റല്ല. എന്നിട്ട് ഞാൻ ഒന്ന് കൊന്നരാടന്നിട്ട് മണ്ടി പാങ്ങി വരുന്നിട്ട് എന്റെ കുട്ടിന്റെ അടുത്തേക്ക് ഇപ്പൊ വന്നോക്കുമ്പോഴത്തേക്കാണ് ഞാൻ കേക്കണ്. എന്തായാലും ഇനി എന്റെ കുട്ടിനെ ഞാൻ ഇവിടെ നിർത്തുന്നില്ല, ഞാൻ കൊണ്ടോയിക്കോളാം. അല്ലെങ്കിൽ എനിക്കിപ്പോ കുട്ടിയായി പെണ്ണുങ്ങളുമായി എല്ലാമല്ലോ. ഇല്ലാതായത് എന്റെ കുട്ടിക്ക് തന്നെയാണ്. ഒരു ഉമ്മാന്റെ സ്നേഹം അതിന് കിട്ടിയില്ല, ഇപ്പൊ വാപ്പാന്റെ ഇല്ല. ഞാൻ കൊണ്ടോയിക്കോളാം എന്റെ കുട്ടിനെ. നിങ്ങൾ ഇനി നോക്കിയോണ്ട് അടങ്ങാറാവണ്ട. കുട്ടിയെ മരുട്ടിനെ മാറ്റിക്കാൻ നമുക്ക് പോകുക. ഞാൻ ഇനി നിൽക്കണില്ല ഇവിടെ. കരിഞ്ഞില്ല ഉമ്മാന്റെ കുട്ടിന്റെ വേം പോരെ. Thank you.